ഹായ് നമസ്കാരം. 5 വർഷത്തേക്ക് 10 ലക്ഷം രൂപ പേഴ്സണൽ ലോൺ ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരു അടിപൊളി RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC എത്തിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ ഈ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ് കൊടുത്തിട്ടുള്ള NBFC കൾ ലോൺ ആപ്പുകൾ മാത്രമേ നമ്മൾ ഷെയർ ചെയ്യുന്നുള്ളൂ, അല്ലാത്ത ഒരു കമ്പനികളും നമ്മൾ ചെയ്യുന്നില്ല. മാത്രവുമല്ല, നമ്മളുടെ ഒരു വീഡിയോയും പെയ്ഡ് പ്രൊമോഷൻസ് അല്ല. കാരണം RBIയുടെ NBFC യുടെ ഡാറ്റ, RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ നിന്നും ഡാറ്റ എടുത്തതിന് ശേഷം ഓരോ കമ്പനികളും കുറിച്ച് പഠനം നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഷെയർ കാര്യങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡാറ്റയാണ്, അതിന് ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്പനികളും 100% ജെന്യുൻ ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം RBI ഒരു NBFC ക്ക് ലൈസൻസ് കൊടുക്കണമെങ്കിൽ, ഒരു NBFC ലൈസൻസ് കൊടുക്കണമെങ്കിൽ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താലേ അത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് കിട്ടുന്ന NBFC കൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടൻറ്റ് ഷെയർ ചെയ്യുന്നതിൽ യാതൊരുവിധ മിസ്റ്റേക്കും ഇല്ല എന്നതാണ് നമ്മൾക്ക് തോന്നുന്നത്. അത് RBIയുടെ ഡാറ്റ നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ വീഡിയോ ഷെയർ ചെയ്തു എന്നതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾക്കും ഈ കമ്പനിയുടെ പേര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇതിനകത്ത് മുന്നോട്ടുള്ള പ്രൊസീജിയർ ചെയ്യാൻ പാടുള്ളൂ. മീൻസ് ലോൺ എടുക്കണം എന്നല്ല, മുന്നോട്ട് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പോലും പാടുള്ളൂ. അപ്പോൾ അത്രയും നിർബന്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലെത്തും. അവിടെ ഓൺലൈൻ ജോബിനെക്കുറിച്ച്, ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച്, എൻ്റെ കോഴ്സുകളെക്കുറിച്ച് അനുബന്ധ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. മറക്കാതെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇനി ഈ ലോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിനൊന്നുരണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ഈ RBI അപ്രൂവലുള്ള കമ്പനികളിലേക്ക് മാത്രമേ നോക്കാൻ പാടുള്ളൂ, ലോൺ എടുക്കാൻ പാടുള്ളൂ എന്നല്ല, നോക്കാൻ പാടുള്ളൂ. RBI അപ്രൂവ്ഡ് അല്ലാത്ത കമ്പനിയാണെങ്കിൽ തിരിഞ്ഞു നോക്കരുത് അതിലേക്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ആരെങ്കിലും നിങ്ങളെ ലോൺ പാസ്സായി, ലോൺ അപ്രൂവലായി, ലോൺ ഇപ്പോൾ തരാം, ലോൺ നാളെ തരാം, ലോൺ ഇപ്പോൾ കിട്ടും, ഇതാ ലോൺ ഇടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുകയോ നിങ്ങൾക്ക് കോള് വിളിക്കുകയോ എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നമ്പർ 1 ഫ്രോഡാണ്. ഒരു മെസ്സേജ് മൈൻഡ് ചെയ്യേണ്ട, എല്ലാം ഡിലീറ്റ് ചെയ്ത് അറിഞ്ഞേക്കുക. ഒരു ഡോക്യുമെൻറ്റ് ഷെയർ ചെയ്ത് വലിയ രീതിയിലുള്ള പണി നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അവോയ്ഡ് ചെയ്യുക, കോളുകൾ അവോയ്ഡ് ചെയ്യുക, എല്ലാം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ ലോകത്തിൽ ഒരു കമ്പനിയും 5 പൈസ നിങ്ങളോട് ലോൺ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് ചാർജസ് ആയിട്ട് വാങ്ങിക്കില്ല. ലോൺ നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് പ്രോസസ്സിങ് ചാർജ്, വേറെ എന്തെങ്കിലും ചാർജ്, അത് ചാർജ്, ഈ ചാർജ് എന്ന് പറഞ്ഞാൽ 1 രൂപ പോലും വാങ്ങിക്കില്ല. അവർ ചാർജസ് വാങ്ങിക്കാറുണ്ട്, അത് നമ്മൾക്ക് ലോൺ സാങ്ഷനായി ആ ലോൺ എമൗണ്ട് നിന്ന് കട്ട് ചെയ്ത് ബാലൻസ് എമൗണ്ടാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. അല്ലാതെ നമ്മൾ നേരിട്ട് മുൻകൂറായിട്ട് ആരെങ്കിലും പണം ചോദിച്ചാൽ അവൻ നമ്പർ 1 ഫ്രോഡാണ്, കള്ളനാണ്, അവൻ്റെ പേരിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, ഇനി ഇങ്ങനെ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർക്കും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാം. സോ ഇത് രണ്ടും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ, ഇനി RBI കമ്പനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിലുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ തന്നെ ഈ കമ്പനിയെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുണ്ടോ, ഇവരുടെ അഡ്രസ്സുണ്ടോ, ഇവരെ കോൺടാക്ട് ചെയ്ത് കിട്ടുന്നുണ്ടോ, ഇവരുടെ ആപ്പിനകത്ത് കയറിയിട്ട് ആപ്പിൻ്റെ നെഗറ്റീവ് റിവ്യൂസ് മാത്രം നോക്കുക. പോസിറ്റീവ് നോക്കണ്ട, നെഗറ്റീവ് റിവ്യൂ മാത്രം നോക്കുക. അവിടെ ആൾക്കാർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വലിയ രീതിയിൽ ഇവരെ ടോർച്ചറിങ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട്, അതെല്ലാം വായിച്ചു നോക്കുക. വായിച്ചതിന് ശേഷം 100% നിങ്ങൾ കോൺഫിഡൻ്റ് ആയാൽ മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയോ വിനീഷ് രോഹിണിയോ ഞാനോ ആരും കുറ്റക്കാരല്ല. കാരണം നമ്മൾ ഇൻഫർമേഷൻ പർപ്പസായിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. മറക്കാതെ ഇതൊക്കെ നിങ്ങൾ പാലിച്ചുകൊണ്ട് ലോൺ എടുക്കുക, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. കാരണം ലോണുമായി ബന്ധപ്പെട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാൽ ഫിന്നബിൾ എന്നാണ്. ആദ്യം തന്നെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് എത്തി അതിന് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ കമ്പനിയുടെ ഡീറ്റെയിൽ കിട്ടും. ഇവിടെ കമ്പനിയുടെ പേര് കമ്പനി ഫിന്നബിൾ ക്രെഡിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ആദ്യം ഇത് ഞാൻ കോപ്പി ചെയ്തു, നേരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈറ്റിൽ പോയി, അവിടെ പോയിട്ട് ആ NBFC ലിസ്റ്റ് എടുത്തു, എന്നിട്ട് ഫിന്നബിൾ ക്രെഡിറ്റ് എന്ന് അടിച്ചു. അടിച്ചപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ NBFC ലിസ്റ്റിൽ 1694-ാമത്തെ റോയിൽ ബംഗളൂരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ ഫിന്നബിൾ ക്രെഡിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു രജിസ്റ്റേർഡ് സ്ഥാപനമാണ്, 100% രജിസ്റ്റേർഡ് ആണെന്ന് ഉറപ്പിച്ചു. ഇനി നമ്മുടെ സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇവരുടെ പ്രൊഡക്റ്റുകളായിട്ട് ഒരുപാട് മെഡിക്കൽ ലോൺസ്, ഹോം റിനോവേഷൻ ലോൺസ്, ട്രാവൽ ലോൺസ്, പേഴ്സണൽ ലോൺസ്, ഷോപ്പിംഗ് ലോൺസ്, മാരേജ് ലോൺസ്,
ആശീർവാദ് ലോൺസ്, എഡ്യൂക്കേഷൻ ലോൺസ്, അങ്ങനെ ഒരുപാട് ഒരുപാട് വെഹിക്കിൾ ലോൺസ്, ഇങ്ങനെ ട്രാവൽ ലോൺസ്, നിരവധി ലോണുകൾ ഇവിടെ പ്രോഡക്റ്റുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രീ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ RBI അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് പ്രത്യേകം ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് RBIയുടെ സൈറ്റിൽ. അതൊക്കെ നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്തു. ഇനി EMI കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞൊരു പേജുണ്ട്. അവിടെ EMIയുടെ സെറ്റപ്പ് ഉണ്ട്. എബോട്ടസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. ഇവിടെ കമ്പനിയുടെ സ്റ്റാഫിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടർ, അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ്, ലോൺ അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, FAQ, ഒരുപാട് FAQ ഉണ്ട്. നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള ഡൗട്ട് ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അടുത്ത സംഭവം കാണിക്കാൻ വന്നു മോർ എന്ന് പറഞ്ഞതിൽ ബ്ലോഗ്, പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി, ക്രെഡിറ്റ് സ്കോർ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇനി എല്ലാവർക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ എന്ന് പറയുന്നത്. ഇവരുടെ വെബ്സൈറ്റിൽ ഇവരുടെ എബോട്ടസ്, EMI, ലെൻഡിങ് പാർട്ട്നേഴ്സ്, ഇൻഷുറൻസ് പാർട്ട്നേഴ്സ്, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്തുള്ള ഒരു മെനു ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ലെൻഡിങ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ്, ഇൻഷുറൻസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇവിടെ റിവ്യൂസ് കാര്യങ്ങൾ നോക്കാം. ഏകദേശം 1 മില്യൺ ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് റിവ്യൂസ് കംപ്ലീറ്റ് നിങ്ങൾ എടുത്ത് നോക്കും, വായിച്ചു നോക്കണം. ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അത് പ്രശ്നം തന്നെയാണ്. ഇവരുടെ മെയിൽ ഐഡിയാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഇതാണ് ഇവരുടെ മെയിൽ ഐ ഡി. ഇതിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡാറ്റ, എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം. അവരതിൻ്റെ മറുപടി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നതിനെ കുറിച്ച് നിങ്ങൾ നോക്കിയിട്ടും കണ്ടും മാത്രം ലോണ് കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മെയിൽ ഐ ഡി മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, ഫോൺ നമ്പർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവരുടെ അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫിന്നബിൾ എന്ന് ഗൂഗിളിൽ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നോക്കാം. ചിലപ്പോൾ ഇവരുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ നിങ്ങൾ ലോൺ എടുത്തിട്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാൻ നിങ്ങൾക്ക് പാടില്ല. അപ്പോൾ ഇവരുടെ ഗ്രീവൻസ് റിഡ്രസൽ പോളിസി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവരുടെ ഇമെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇട്ട് മനസ്സിലായില്ല. ഈ ഓഫീസറിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം, പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. പ്രൈവസി പോളിസി, ഇൻഷുറൻസ് പാർട്ട്നർ, ഡൂസ് ആൻഡ് ഡോൺസ്, പ്രിവെൻറ്റ് ഫ്രോഡ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ പ്രിവെൻറ്റ് ഫ്രോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഉണ്ട്. ഇതിനകത്ത് ഇവരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളിലൊക്കെ ആൾക്കാർ ചോദിച്ചാൽ അതൊക്കെ ഫ്രോഡുകളാണ്, സൂക്ഷിക്കുക, അത് ആ ഇമെയിലിലേക്ക് മെയിലൊക്കെ അയക്കുക വരെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യാം. ഫൈൻ. ഇനി നമുക്ക് ലോണിൻ്റെ ഡീറ്റെയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ ഹോം പേജിലേക്ക് എത്തി. ഇവിടെ ലോണിൻ്റെ, ഇവരുടെ ലോണിൻ്റെ ഒരു എക്സാമ്പിൾ ഇവർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ഹൈ ലോൺ എമൗണ്ട് ആണ്, 10 ലക്ഷം രൂപ വരെ കിട്ടും, 60 മാസം കാലാവധിയുണ്ട്, ലോ EMI, ഗെറ്റ് ലോൺസ് ക്വിക്കലി, പേഴ്സണൽ ലോൺ അസിസ്റ്റൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക്, എലിജിബിലിറ്റി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലോണിൻ്റെ ഒരു കേസ് നമുക്ക് നോക്കാം. ഇവിടെ ഏറ്റവും താഴെ ഒരു ലോണിൻ്റെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ ഫോർ ദ ലോൺ, ലോൺ എമൗണ്ട് ഒരു 10 ലക്ഷം രൂപ വരെ, 50,000 മുതൽ 10 ലക്ഷം രൂപ വരെ, റീപേയ്മെൻറ്റ് 6 മാസം മുതൽ 60 മാസം വരെയാണ്, ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് 16 മുതൽ 26% ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം ചാർജസ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരെ കമ്പനിയുടെ പേര് ഫിന്നബിൾ ക്രെഡിറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്, അതുകൂടാതെ DMI ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നോർത്തൺ ആർക്ക് ക്യാപിറ്റൽ ലിമിറ്റഡ്, ഇങ്ങനെ കുറച്ച് അധികം കമ്പനികൾ ഇവരുമായിട്ട് കൊളാബ് ചെയ്തിട്ട് അതിനും അവർ ലോണ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ആപ്പിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുക. എല്ലാം നോക്കിയിട്ട് നിങ്ങൾ കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രമേ ഇതിൽ നിന്ന് ലോൺ എടുക്കാൻ പാടുള്ളൂ എന്ന് അറിയിക്കുന്നു. ഇത് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആണ്. RBI ഇവർക്ക് ലൈസൻസ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. 1 ലക്ഷം രൂപ ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ 16% ഇൻട്രസ്റ്റ് റേറ്റ്, റീപേയ്മെൻറ്റ് ടെനർ 12 മാസം, പ്രോസസ്സിംഗ് ഫീസ് 3% + GST, ഫൈനൽ പ്രോസസ്സിംഗ് ഫീസ് 3000+450 രൂപ, അതിന് ടോട്ടൽ ലോൺ എമൗണ്ട് 1,03,540 രൂപ, എമൗണ്ട് ഡിസ്പേസ്ഡ് 1 ലക്ഷം രൂപ നിങ്ങൾക്ക് അയച്ചു തരും, മന്ത്ലി EMI 9,394 രൂപ, ടോട്ടൽ ഇൻട്രസ്റ്റ് 9,191 രൂപ, APR 21.97%, ടോട്ടൽ റീപേയ്മെൻറ്റ് എമൗണ്ട് 1,12,731 രൂപ നിങ്ങൾ അടക്കേണ്ടി വരും. മനസ്സിലായോ? 1 ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ 12 മാസം കഴിയുമ്പോഴേക്ക് 1,12,731 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടാവും. അത്രയും 12,731 രൂപ മുഴുവൻ ചാർജ്, പ്രോസസ്സിംഗ് ചാർജ്,
ജി എസ് ടി, അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെ എല്ലാ സാധനവും കൂടിയുള്ള ചാർജസ്സാണ് 12,731 രൂപ. ഇനി ബാക്കിയൊക്കെ നിങ്ങൾ നോക്കിയിട്ടും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. 100,000 ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 2017 ആപ്പ് റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ ശ്രദ്ധിച്ച് ലോണ് കാര്യങ്ങൾ എടുക്കുക. ഒരു അത്യാവശ്യ ഘട്ടത്തിൽ പണത്തിന് അന്വേഷണം നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കോളീഗ്സ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് അവർ കൂടി ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സഹായം നൽകുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമ്മൾ നാളെ കാണാം. ഇറ്റ്സ് മീ നിഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.